ബന്ധനം. തോളിൽ കൈയിട്ടും കൈ ചേർത്തുപിടിച്ചും ചങ്കല്ല ചങ്കിടിപ്പാണെന്ന് പറഞ്ഞു സ്കൂൾ പടിയിലൂടെയും വരാന്തയിലൂടെയും ഉറ്റ സുഹൃത്തുക്കളുമായി നടന്നിരുന്ന കാലം. പ്രായത്തിന്റേതായ കുരുത്തക്കേടുകൾ കാണിച്ച് അക്ഷരമുറ്റത്ത് വെച്ച് അധ്യാപകരുടെ ശകാരം കേട്ടതും ചെറിയ നേട്ടങ്ങളാണെങ്കിൽ കൂടിയും ഗുരുക്കന്മാരുടെ പ്രോത്സാഹനങ്ങളിൽ മതിമറന്ന് നിന്നിരുന്നതുമായ കാലം. ഇവയെല്ലാം നിലച്ച് ഓർമ്മകൾ മാത്രമായി ചുരുങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. എങ്കിലും വിദ്യാഭ്യാസത്തിന് യാതൊരു കുറവും കൂടാതെ ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുങ്ങി. ഓരോ വീടും ഒരു വിദ്യാലയമാണ്. മാതാപിതാക്കൾ നല്ല അധ്യാപകരും. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വളരെ അർത്ഥവത്തായി തോന്നുന്നവയാണ് ഈ ഗാന്ധി വചനം. പുതിയ അധ്യയന വർഷം ആരംഭിച്ചെങ്കിലും കുഞ്ഞുങ്ങളുടെ കളിച്ചിരികളില്ലാതെ വിദ്യാലയമുറ്റം ശാന്തമായി തന്നെ കിടക്കുന്നു. ഒരു കുഞ്ഞിന് ജീവിതത്തിൽ ആദ്യമായി ജീവിത മൂല്യങ്ങൾ പകർന്നു നൽകുന്ന അവരുടെ കുടുംബവും വീടും തന്നെയാണ് അവർക്ക് ആദ്യ വിദ്യാലയം. തങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മാതാപിതാക്കൾ നല്ല അധ്യാപകരും എന്ന് പറഞ്ഞു തരുന്നതാണ് ലോകത്തെ തന്നെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ എഡിസന്റെ ജീവിതം. തന്റെ സംശയങ്ങൾക്ക് ഉത്തരം തരാൻ സാധിക്കാതിരുന്ന വിദ്യാലയത്തിൽ അവൻ ഒരു വർഷം പോലും തികച്ചില്ല. പിന്നീട് അമ്മയായിരുന്നു അവന് ഗുരുനാഥ. തന്റെ സംശയങ്ങൾക്ക് ശാന്തമായി ഉത്തരം നൽകുന്ന അമ്മയുടെ ക്ഷമ തന്നെയാകാം 99 ഫിലമെന്റുകളും ബൾബിന് ചേരാതെ വന്നിട്ടും തന്റെ തെറ്റുകൾ തിരുത്തി ക്ഷമയോടെ മുന്നേറാൻ എഡിസനെ പ്രേരിപ്പിച്ചത്. വീട്ടിലായിരിക്കുന്ന വിദ്യാർത്ഥികളുടെ വിരസത മാറ്റി അവരെ കൂടുതൽ ഉത്സാഹഭരിതരാക്കുന്നതിനായി ഈ അടുത്ത നാളിൽ സംസ്ഥാന സർക്കാർ വീടൊരു വിദ്യാലയം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകുന്നതോടൊപ്പം വീട്ടിലെ അധ്യാപകരാകുന്ന മാതാപിതാക്കളെ അനുസരിച്ചും ബഹുമാനിച്ചും നമുക്ക് മുന്നേറാം. പ്രശസ്ത മുഗൾ രാജാവായ അക്ബറിനോട് ബീർബൽ പറഞ്ഞതുപോലെ ഈ സമയവും കടന്നുപോകും. അത്രയും നാൾ വീടാകുന്ന വിദ്യാലയത്തിലെ നല്ല വിദ്യാർത്ഥികളാകാൻ ഓരോ കുഞ്ഞുങ്ങൾക്കും നല്ല അധ്യാപകരാകാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.